കൂത്തുപറമ്പിനടുത്ത കണ്ണാവത്ത് വീട് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി വഞ്ചിച്ചതായി പരാതി. കണ്ണാവം ലത്തീഫി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ യാസിൻ കോയ തങ്ങൾക്കെതിരെയാണ് 200 പേർ കണ്ണാവം പോലീസിൽ പരാതി നൽകിയത്. 1.5 മുൻപ് കണ്ണവം എടയാറിൽ പ്രവർത്തിക്കുന്ന ലത്തീഫ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജനങ്ങളിൽ നിന്നും വ്യാപകമായി പണം പിരിച്ചെടുത്തതായാണ് പരാതി. വീട് നിർമ്മിച്ചു നൽകുമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു പണപ്പിരിവ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നും കുടകിൽ നിന്നുമായി 7,000 പേരിൽ നിന്നും പണം വാങ്ങിയതായാണ് സൂചന. ഏകദേശം 7,000 ആൾക്കാരോടാണ് ഈ പൈസ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 200 പേരാണ് ഇവിടെ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തങ്ങളുമായി മുന്നിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാൻ സാധിക്കും എങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും, ഇനി അതല്ല അവർ അതിന് വഴങ്ങുന്നില്ല, നിൽക്കുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലേക്കുള്ള ബാക്കി കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യാം എന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. 4,444 രൂപയുടെ റെസീറ്റും ഇടപാടുകാർക്ക് സ്ഥാപനത്തിൽ നിന്നും നൽകിയിരുന്നു. എന്നാൽ 1.5 കഴിഞ്ഞിട്ടും വീട് ലഭിക്കാത്തതിനെ തുടർന്ന് ഇടപാടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തു വന്നത്. ഞാനും ഇതുപോലെ വിശ്വസനീയമായ സാഹചര്യങ്ങളും തങ്ങളാന്നൊക്കെ കണ്ടിട്ട് പൈസ കൊടുത്തതിൽ പെട്ട് തന്നെയാണ്. എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേര് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. 6-7 ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ മെസ്സേജ് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു അറിവും ഞങ്ങൾക്ക് തന്നില്ല. പിന്നെ അതുമാത്രമല്ല, ആ ഗ്രൂപ്പേ അവർ ഡിലീറ്റ് ചെയ്തു. പിന്നെ ആ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു അഡ്മിൻ ഓൺലി മാത്രമായിരുന്നു. പക്ഷേ ആ ഗ്രൂപ്പ് ഞങ്ങൾ വിളിച്ചപ്പം പറഞ്ഞത് ഗ്രൂപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നാണ്. പക്ഷേ അഡ്മിൻ ഓൺലി മാത്രമായ ഗ്രൂപ്പ് കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടായെന്ന് അറിയില്ല. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതൊരു ചതി പെട്ടതാണെന്ന് തോന്നിയിന്. ഇതേ തുടർന്ന് പണം നഷ്ടമായ 100 പേരാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ കണ്ണവം ലത്തീഫ ഓഫീസിന് മുന്നിലെത്തിയത്. നമുക്കിനി വീട് കിട്ടിയാൽ മതി ഉസ്താദ്, നമുക്ക് തീരെ വരാൻ പറ്റൂല. തലശ്ശീന്നെല്ലാം വന്ന് നമുക്ക് വീടില്ല, അതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ഇപ്പം കാലി മുട്ടുവേദന എല്ലാം കൊണ്ടിട്ടാണ് വരുന്നത്. അതുകൊണ്ട് യാതൊരു മുഖത്തില്ല ആരാൻ്റെ പീഡിയ ചേരുമ്പോഴല്ല, ഇങ്ങനെ വരുമ്പം വരുമ്പോൾ ഇങ്ങനെ ഓരോരോ മാസം 2 ഇങ്ങനെ പറഞ്ഞത് 2 കാത്തു എനിക്ക് കാക്കാനേ പറ്റൂല. തട്ടിപ്പ് പുറത്തറിഞ്ഞതോടെ ട്രസ്റ്റ് ഭാരവാഹികൾ മുങ്ങിയതായും സൂചനയുണ്ട്. പണം നഷ്ടപ്പെട്ട 200 പേർ ട്രസ്റ്റ് ചെയർമാൻ യാസിൻ കോയ തങ്ങൾക്കെതിരെ കണ്ണവം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുത്തുപറമ്പ്.